ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീനോസ് വ്ളോഗ് ഫോർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ജെല്ലി മിഠായിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ കമ്പനിയുടെ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, നിങ്ങൾക്ക് ഏത് കമ്പനിയെ കിട്ടണമെങ്കിൽ അത് എടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയിലേക്കും 1/2 കപ്പ് നമുക്ക് ജലാറ്റിനിലേക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഞാനിവിടെ 2 കളറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മാംഗോയുടെ ഒരു ഫ്ലേവറുള്ള ഒരു എസൻസും അതുപോലെ പിസ്തടാണ് എടുത്തുള്ളത്. അതാകുമ്പോൾ നമുക്ക് കളറും കിട്ടും ഫ്ലേവറും കിട്ടും. പിന്നെ 2 തരം മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ജലാറ്റിനിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളെ പഞ്ചസാരയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള കട്ടിയിലുള്ള ജെല്ലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മെൽറ്റായി പോവും. അപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട് നമ്മളെ പഞ്ചസാര. അപ്പോൾ നമ്മുടെ കറക്റ്റ് പാകമായോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ നിന്ന് 1 സ്പൂണ് പഞ്ചസാര അതിൽ ഇറ്റിച്ച് കൊടുത്താൽ നമുക്കതിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഉരുട്ടി കിട്ടാണ് പാകത്തിന് വേണം. അപ്പോൾ അത് നമ്മുടെ പാകമായി എന്നാണ് അറിയാം. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിനും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയും ജലാറ്റിനും കൂടിയിട്ട് ഒന്ന് യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് 2 കളറിലാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടി നമുക്ക് 2 പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പും നമ്മൾ അത് തുല്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ഞാനിവിടെ മാംഗോയുടെ ഫ്ലേവറും 1 കപ്പ് പിസ്തയുടെ ഫ്ലേവറുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവർ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ 2 ഫ്ലേവറാണ് ഉപയോഗിക്കുന്നത്. അത് 2 കൂടി നമ്മൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോയുടെ മിക്സ് മാംഗോയുടെ ഫ്ലേവറിലുള്ള ജെല്ലി ഇവിടെ മിക്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിസ്തയുടെ ജെല്ലിയും നമുക്കിവിടെ നിന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ പഞ്ചസാരയും ജലാറ്റിനും കൂടി മിക്സിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഫ്ലേവറിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മോൾഡ് എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിൽ നമ്മൾ സ്വല്പം ഒരു ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ മോൾഡായതുകൊണ്ട് വേഗം കിട്ടും, എന്നാലും ഒന്നും കൂടി നല്ലതാണ് അങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ മോൾഡിലൊക്കെ ഫില്ല് ചെയ്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഒരു മോൾഡ് ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് നമ്മുടെ പിസ്തയുടെ ഫ്ലേവറിലതും കൂടി വെച്ച് അതും കൂടി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു മോൾഡ് ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഗ്ലാസിൻ്റെ പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ 2 നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഫ്രിഡ്ജിൽ 2 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്തപ്പോൾ നമ്മളെ ജെല്ലി നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പഞ്ചസാര നല്ല കട്ടിയിലെടുക്കുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളത് കുറച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോവും. അപ്പോൾ നമ്മൾ ആ ഒരു പാകത്തിന് തന്നെ പഞ്ചസാര എടുക്കാൻ നോക്കണം. ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ജെല്ലി മിഠായിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല മാംഗോ ഫ്ലേവറിലും അതുപോലെ തന്നെ പിസ്തയുടെ ഫ്ലേവറിലുമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടവും, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ജെല്ലി മിഠായി, ചില ജെല്ലി മിഠായിക്ക് നമ്മൾ പഞ്ചസാരയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വേണമെന്നില്ല. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ കഴിക്കാൻ വീണ്ടും നമ്മൾ പഞ്ചസാരയിൽ ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായി കൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.